हाई फ्रेंड्स एल्ड चल स्वागत अब या इन एना नमें टॉपिक इन ना टॉपिक नमें डिस्क फिश अब ना डिस्क फिश वलर्त कैर ए फुड अब पीएच लेवल वाटर डिग्री सेंशस अगर अगर और डिस्क फिश वलर्तम वलर्त उद्देशिक तीर्च अच्छे कुछ सीमप्ल क्यों या वीडियो परचयपड़ा हो അതിനു നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇത് ഇൻഫോർമേറ്റീവ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഇതിനൊക്കെ ഇഷ്ടപ്പെടുന്നു ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് ഇടക്കാം നമ്മുടെ ഡിസ്കസ് ഫിഷ് എന്ന് പറയുമ്പോൾ നല്ലൊരു നമുക്ക് തീർച്ചയായും അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ കളേഴ്സ് ഉള്ളൊരു ഫിഷാണ് ഈ ഡിസ്കസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് കൊടുക്കാൻ വരുന്ന ഫുഡിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇതിന് കൂടുതൽ ആൾക്കാരും കൊടുക്കുന്നത് നമ്മുടെ ഈ കോഴിര കരളും അതേപോലെ തന്നെ നമ്മുടെ ബീഫൊക്കെയാണ് ഇതിന് കൊടുക്കുന്നത് ചെറുതായിട്ട് വേവിച്ചൊക്കെ കൊടുക്കുന്നതാണ് അത് കുറേ ചെറുതായിട്ടൊക്കെ വേവിച്ച് ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഫുഡായിരുന്നു നമുക്കതൊക്കെ കൊടുക്കാം അല്ല തന്നെ വേറെ പെല്ലറ്റ്സും ഒക്കെ കിട്ടും പക്ഷേ പെല്ലറ്റ്സ് ഏത് മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനത്തെ ആരോണാസിനായാലും ഓസ്കാറിനായാലും ചിച്ചിൻ്റെ ഏതിനായാലും കൂടുതലും ലൈവ് ഫുഡ് കഴിക്കാനായിരിക്കും ഇങ്ങനത്തെ മീനുകൾക്കെല്ലാം ഇഷ്ടം അപ്പോഴും നമ്മൾ അപ്പോൾ നമ്മൾ അവർക്ക് സാധാ പെല്ലറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ അവർ കുറച്ച് ഇങ്ങനെ ഇങ്ങനെ ഇന്ന് കുറച്ചൊക്കെ കഴിക്കും പക്ഷേ എങ്കിൽ അതുകൊണ്ട് അവർക്കൊരു ഗുണം കിട്ടില്ല അതേ സമയം നമ്മൾ ലൈവ് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ അതിന് അത്രയ്ക്ക് പോഷകങ്ങളും എല്ലാം എന്ന് പറഞ്ഞാൽ അതിന് അത്രത്തോളം അതിൻ്റെ നമ്മൾ നല്ല കളറുള്ള മീനുകളെ തന്നെ എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഫിഷ് പോലെയൊക്കെയുള്ള അങ്ങനത്തെയൊക്കെ മീനുകൾ നമ്മൾ ഈ അരോണാസിനൊക്കെ കൊടുക്കുമല്ലോ അപ്പോൾ അരോണയ്ക്ക് ഗോൾഡ് ഫിഷ് കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം അത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നല്ല കളർ ഈ അരോണയ്ക്ക് നല്ല കളർ വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാണിച്ചുള്ളൂ അതൊക്കെയാണ് രഹസ്യം അതിന് പിന്നുള്ള അപ്പോൾ നിങ്ങൾ കൂടുതൽ എന്ന് പറഞ്ഞ് ഈ ഡിസ്കസിനും ഗോൾഡ് ഫിഷിനെ പിടിച്ചിടാനല്ല ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈവ് ഫുഡൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ പെല്ലറ്റ്സ് ഒഴിച്ചിട്ട് പിന്നെ ഇതിൻ്റെ വാട്ടർ ഡിഗ്രി സെൽഷ്യസ് വാട്ടർ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 26 to 30 ആണ് ഇതിൻ്റെ വാട്ടർ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് പിന്നെ പി എച്ചിലേക്ക് വരികയാണെങ്കിൽ 5 to 7 അതാണ് എൻ്റെ പി എച്ച് പക്ഷേങ്കിൽ ഈ ടെമ്പറേച്ചറും പി എച്ച് ഒന്നും അധികം വ്യത്യാസം എന്തെങ്കിലും വേരിയേഷൻ വന്നാലും ഈ മീൻ അങ്ങനെ അധികം പ്രശ്നമുള്ളതൊന്നും കാണുന്നില്ല അധികം പ്രശ്നമൊന്നും വരുന്നില്ല പക്ഷേങ്കിൽ നിങ്ങളതിൻ്റെ വെള്ളം ഇത് തീർച്ചയായും നല്ല ശുദ്ധജലത്തിൽ കിടക്കാനുള്ള മീനാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ വെള്ളത്തിൽ ഒരു കുറവും വരത്തില്ല എന്ന് പറഞ്ഞാൽ 125 liter വെള്ളത്തിലെങ്കിലും ഇത് ഇതിനെ ഇട്ടയ്ക്കണം എന്ന് പറഞ്ഞാൽ ഇതിനെ ഇരുന്ന ടാങ്കിൽ 125 liter വെള്ളമെങ്കിലും കൊണ്ടിരിക്കണം അതേപോലെ തന്നെ ഈ വെള്ളം തീർച്ചയായും നല്ല എപ്പോഴും നിങ്ങൾ ക്ലീൻ ചെയ്യാൻ സമയത്ത് മൊത്തം വെള്ളവും ക്ലീൻ ചെയ്യുക അല്ല മൊത്തം വെള്ളവും അടിച്ച് കളഞ്ഞിട്ട് പുതിയത് നിറയ്ക്കരുത് പകരം പകുതി അല്ലെങ്കിൽ കാൽ ഭാഗം വെള്ളം ടാങ്കിലുള്ളത് അങ്ങനെ തന്നെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ പുതിയ വെള്ളം ഒഴിച്ചു കാരണം എന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചറിന് നല്ല വേരിയേഷൻ വരുന്നു ചിലപ്പോൾ നിങ്ങൾ അന്ന് ഇട്ട് പി എച്ച് ഉള്ള വെള്ളം ആയിരിക്കില്ല നിങ്ങൾ പുതിയത് നിറയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മീൻ ചാവൻ സാധ്യതയുണ്ട് ഈ ടെമ്പറേച്ചറിലൊക്കെ വേരിയേഷൻ വരുമ്പോൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഒരിക്കലും അഴുക്കാവാൻ പാടില്ല അങ്ങനെ അതിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെയുള്ള സഹായത്തിന് 2 filter വയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ നല്ല ഇതായിരിക്കും മീനിന് ഫിൽറ്ററൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല വൃത്തിയായിരിക്കും വെള്ളം അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇതിനകത്ത് തന്നെ നമുക്ക് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല നല്ല പ്ലാന്റ്സും പിന്നെ നമ്മുടെ ഗ്രേവൽസിലെ അടിയിലുള്ള ചിപ്സും പെബിൾസൊക്കെ ഇല്ല ടാങ്കിൻ്റെ അടിയിലിടണം അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ നല്ല ഡ്രിഫ്റ്റ് വുഡ് പോലുള്ള അങ്ങനത്തെ ഒക്കെ സാധനങ്ങളെല്ലാം വലിയ ടാങ്കുകളൊക്കെ വെച്ച് കൊടുക്കുക ഡ്രിഫ്റ്റ് വുഡൊക്കെ നല്ല ഭംഗിയുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ളതൊക്കെ ഡ്രിഫ്റ്റ് വുഡൊക്കെ വെച്ച് കൊടുക്കുക പിന്നെ നിങ്ങളിതിനെ ഭംഗിക്ക് വേണ്ടി ഇടുകയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഇതിൻ്റെ 1 or 2 ഒന്നും കൊണ്ടിടാതെ ഒരു 6 or 8 ഒരു 10 കൂടിപ്പോയ ഒരു 6 മിനിമം എങ്കിലും വേണം നിങ്ങൾ ഇപ്പോൾ ഇതിനെ ഇടുകയാണെങ്കിൽ ഒരു മിനിമം ഒരു 6 ഇടണം പക്ഷേ നിങ്ങൾ എത്ര ഇടുകയാണെങ്കിലും ഈ 125 liter വെള്ളം ഇപ്പോൾ 2 ഒന്നായാലും 125 liter വെള്ളം എന്ന് പറയുന്നതിൽ ഒരു ഇതും കാണിക്കരുത് അന്ന് അങ്ങനെ തന്നെ വേണം കാരണം ഈ മീനിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ കണക്കാണ് അത് എന്ന് പറഞ്ഞിപ്പം ഞാൻ ഇപ്പം നിങ്ങളടുത്ത് ഇപ്പം നിങ്ങളിവിടെ 12 ഡിസ്കസ് വിഷയമുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ 125 പറഞ്ഞാൽ നിങ്ങൾ അതിൽ കൂടുതൽ വെള്ളം കാരണം നിങ്ങളുടെ ടാങ്കിൻ്റെ ഫീറ്റും ഹൈറ്റും അനുസരിച്ചാണ് നമുക്ക് വെള്ളം ഇടാൻ പറ്റുന്നത് ഏത് ടാങ്കിൻ്റെ ആയാലും ഫീറ്റും ഹൈറ്റും അനുസരിച്ചാണ് നമുക്ക് വെള്ളം ഇടാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ കൂടുതൽ മീനിലും കൂടുതൽ വെള്ളം ഇടണം കാരണം എന്ന് പറഞ്ഞാൽ 125 മിനിമം അല്ല അപ്പം നമ്മൾ മീൻ എത്ര ഉണ്ടോ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ ലിറ്റർ കൂട്ടണം പക്ഷേങ്കിലും മീന് കുറച്ചേ ഉള്ളൂ ഇപ്പോൾ 1 or 2 ഉള്ളൂ അങ്ങനെയൊക്കെ ആണെങ്കിൽ 125 കാരണം 125 മിനിമമാണ് നിങ്ങളുടെ ടാങ്ക് എത്ര ഹൈറ്റും എത്ര ഫീറ്റും ഉണ്ടോ ഇപ്പോൾ 2.5 നിങ്ങളുടെ ടാങ്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വെള്ളം ഇടാം ഒരു പ്രശ്നവും ഇല്ല പക്ഷേ എങ്കിൽ ഏകദേശം ഒരു വിധം കുഞ്ഞു സൈസുള്ള ടാങ്കാണ്
എന്നും ടാങ്കിൽ എന്ന് പറയുമ്പോൾ 2 ഫീറ്റിൻ്റെയൊക്കെ ടാങ്കിൽ ഒന്ന് ഇടണ്ട, അങ്ങനത്തെ ടാങ്കിലൊന്നും ഇടാം. അതാ കൂടി പോയാൽ 2.5 ഫീറ്റിൻ്റെ ടാങ്കിലെങ്കിലും ഇതിനെ ഇട്ടാം. നല്ല രസമായിരിക്കും, നല്ല കളറുള്ള നല്ല രസകരമായിട്ടുള്ള ഡ്രസ്റ്റ് ഇട്ടും അട്രാക്റ്റീവ് ആയിട്ടുള്ള സീനറി എല്ലാം വെച്ച് നമുക്ക് സെറ്റായിട്ട് ഈ മീനിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ ഈ പി എച്ച് പക്ഷെ നിങ്ങൾ നോക്കുന്നത് നല്ലതാണ്. എന്നാലും അധികം ചെറിയ ചെറിയ വേരിയേഷൻ വന്നാലും അങ്ങനെ പ്രശ്നം വരുന്നില്ല. പിന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹീറ്ററൊക്കെ വെച്ച് കൊടുക്കാന്നുള്ളതാണ്, അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ അല്ല നിങ്ങൾ വിചാരിക്കില്ല, ഞാൻ കണ്ട വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെയല്ലേ, പി എച്ച് നോക്കിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അപ്പം പി എച്ച് ഒന്നും നോക്കണ്ട, നമുക്ക് ചുമ്മാ എടുത്തിടാം, അങ്ങനെ ഇടല്ല. നമ്മൾ പി എച്ച് എല്ലാം നോക്കണം, പക്ഷേ എങ്കിൽ കുഞ്ഞു കുഞ്ഞു വേരിയേഷൻ എന്തെങ്കിലും വന്നാലും നിങ്ങൾ അതിനധികം ബോധർ ചെയ്യേണ്ട, ആ വേരിയേഷൻ എല്ലാം അധികം ബോധർ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഫുഡിൻ്റെ കാര്യം ഇങ്ങനെ ലൈവ് ഫുഡ് കൊടുക്കണമെന്നുള്ളത്. പിന്നെ നമ്മുടെ എയർ റൈഡർ, നമ്മൾ നല്ല എയർ വേണം. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം, വെള്ളത്തിൽ ഇതേപോലെ അങ്ങനെ എന്തെങ്കിലും വന്നാലും തന്നെ നിങ്ങൾ ഈ ഫിൽറ്റർ വെച്ചിട്ടുള്ളതുകൊണ്ട് അത് നല്ല അഴുക്കെല്ലാം നല്ല വൃത്തിയായി പൊയ്ക്കോളും. ഈ മീൻ പോയി നല്ല ഫുഡ് കഴിക്കുന്ന മീനാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേസ്റ്റും പുറത്തു പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളത് ആഴ്ചയിലൊരുക്കി അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കൊക്കെ ഞങ്ങൾ വൃത്തിയാക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ നിങ്ങൾ കൂടുതലും ഈ തോന്നി 2 ആഴ്ച ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ചയ്ക്കകം തന്നെ വൃത്തിയാക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മീനിൻ്റെ ഈ വെള്ളത്തിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലും 1 ആഴ്ചയ്ക്കകം തന്നെ വൃത്തിയാക്കുക. പിന്നെ സമയം ഇല്ലെങ്കിൽ മാത്രമേ 2 ആഴ്ചയിലോട്ട് പോവുക. പക്ഷേ എങ്കിൽ അവിടെ ഈ വെള്ളം നന്നായി വൃത്തിയായിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഫിൽറ്റർ വർക്കിംഗ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അങ്ങനെ ഇത് മാറ്റി വയ്ക്കാൻ, ക്ലീനിങ് മാറ്റി വയ്ക്കാൻ ഉള്ള പരിപാടി നടത്താവൂ, പ്ലാൻ നടത്താവൂ. അപ്പോൾ ഈ ഫിൽറ്റർ ഇങ്ങനെ നല്ല വർക്കിംഗ് ആയി തന്നെ പോകുന്നു എന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നം വരില്ല. പിന്നെ ഇതിൻ്റെ ഒരു വീക്ക് പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നത് ഈ വെള്ളം ഇതിന് അല്ല ഇതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഈ ഡിസീസിൻ്റെ കൂടെ ഒന്നും റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ വെള്ളം വൃത്തിയായിരിക്കണം എന്ന് പറയുന്നത്. കാരണം വെള്ളം ഒരു ഇത്തിരി മോശമായി പോയാൽ ഇതിനെ അസുഖം വന്നാൽ പെട്ടെന്ന് തന്നെ ചത്തവും കാരണമാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലും ഈ മത്സ്യത്തിൻ്റെ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ഞാൻ ഒരുവിധം നമ്മുടെ 6 to 10 വർഷം അതൊക്കെയാണ് ഇതിൻ്റെ ലൈഫ് ടൈം. നിങ്ങൾ നന്നായിട്ട് വളർത്തുകയെന്ന് പറഞ്ഞാൽ വെള്ളമെല്ലാം കറക്റ്റ് നോക്കി നല്ല ലൈവ് ഫുഡൊക്കെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ മീൻ ഒരു 9-10 നമുക്ക് കറക്റ്റ് 10 ഇത് വന്നിട്ടുള്ള കണക്കാണ് എന്ന് പറഞ്ഞാൽ ഇത് 10 വർഷം വരെ ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് നമ്മൾ വളർത്തുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫാൾട്ട് എവിടെയെങ്കിലും പറ്റിയാൽ ചത്തുവാൻ സാധ്യതയുണ്ട്. നമ്മൾ അത്രയ്ക്ക് ഇപ്പം നമുക്ക് ശ്രദ്ധിക്കാം, പ്രത്യേകിച്ച് നമുക്കൊന്നും സമയം കാണില്ല. പ്രത്യേകിച്ച് ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കായാലും അല്ലാതെ ഓഫീസിൽ പോകുന്ന ആൾക്കാർക്കായാലും കോളേജിൽ പഠിക്കുന്നവർക്ക് അങ്ങനെ നല്ല സമയം കാണില്ല. കാരണം ഓഫീസിൽ പോകുന്നവർക്കായാലും നല്ല ജോലി കാണും, അതേപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കായാലും നല്ല ട്യൂഷനും അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാംസ് കാണും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊരു ജസ്റ്റ് ഇതിനായിട്ടേ വളർത്താറുള്ളൂ. അപ്പം ഇതിനങ്ങനെ വളർത്തുകയാണെങ്കിൽ 9 വർഷത്തോളം ഞാൻ പറയാം. പിന്നെ അത്യാവശ്യം നോക്കുന്നെങ്കിൽ 6 വർഷം വരെ പോകും. ഈ അത്യാവശ്യം എന്ന് ഞാൻ പറഞ്ഞ കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗോൾഡ് ഡിവിഷനെ അല്ലാതെ തന്നെ നമ്മൾ ഷാർക്കിനെ നോക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഇതൊരു 6 വർഷം 5 വർഷം വരെ പോകുള്ളൂ. അതേസമയം ഒരുവിധം നന്നായി നോക്കുകയാണെങ്കിൽ ഒരു 8-9 വർഷം കൂടുതലും ഞാൻ നിങ്ങളെ നോക്കുന്ന എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ ഒരു 8 വർഷവും ഞാൻ നിങ്ങൾക്ക് പറയാം. പിന്നെ ഇതിനെ വളർത്തുന്നെങ്കിൽ എപ്പോഴും സമയമുള്ള ആൾക്കാരെ വളർത്താം എന്ന് പറഞ്ഞാൽ അല്ല ജോലിയൊന്നുമില്ല നമ്മളെ ഈ ഹൗസ് വൈഫൊക്കെ പോലെ അങ്ങനത്തെ ആൾക്കാരില്ലേ വീട്ടമ്മമാർ, അങ്ങനെ അവർക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇതിനെ വളർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു മത്സ്യമാണ്. അപ്പോൾ സമയമുള്ളവർ മാത്രം തന്നെ വളർത്തും. പിന്നെ ഇതിനകത്ത് ഈ 2 എണ്ണം മാത്രം ഇടരുത് എന്ന് ഞാൻ പറയേണ്ട കാരണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഇനാക്റ്റീവായി പോകാൻ സാധ്യതയുണ്ട്. കാരണം ഈ 2 എണ്ണമൊക്കെ ഇടുമ്പോൾ ഇനി വേറെ കൂട്ടിനാരും ഇല്ല. അപ്പോൾ 2 എണ്ണമൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ഇതിനാക്റ്റീവായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ 5-6 എണ്ണം ഒരുമിച്ച് വാങ്ങിച്ചിടാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് സംശയം കാണും ഈ മീനിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഇടാൻ പറ്റുമോ എന്ന്. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇത് ഒട്ടും അഗ്രസീവ് അല്ലാത്ത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഇടുന്ന മീനുകൾ ഒട്ടും അഗ്രസീവ് ആകാൻ പാടില്ല. കാരണം ഇതിനെ അങ്ങോട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ കൊത്തി കൊല്ലാൻ ശ്രമിക്കുകയോ ചെയ്താൽ അത് ഉറപ്പായിട്ടും ഇതിനെ കൊത്തും, ഇതിനെ കൊല്ലും, ഇതിനെ തിന്നും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്തായാലും അത് കൊത്തി തിന്നും, അപ്പോൾ കൊന്ന് തിന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അഗ്രസീവ് ആവാത്ത മത്സ്യങ്ങളെ മാത്രമേ ഇതിൻ്റെ കൂടെ ഇടുക. കൂടുതലും ഇതിനെ മാത്രം ഇട്ടാൽ മതി. നിങ്ങൾ തന്നെ വാങ്ങിക്കുമ്പോൾ മനസ്സിലാകും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനെ ഇട്ടാൽ പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ ഒരു മീൻ ഇടാൻ തോന്നില്ല. ഇതിൻ്റെ കൂടെ ഇടാമെന്ന് പറഞ്ഞാൽ ഒരു മീൻ ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. വളർത്തണമെങ്കിൽ ഈ മീനിനെ മാത്രം ഇടുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു ടാങ്കിൽ ഈ മീനിൻ്റെ തന്നെ പല കളർ, ഇപ്പോൾ തന്നെ നിങ്ങൾ വീടിൽ ഇഷ്ടം പോലെ കളർ കണ്ടു കാണും. അപ്പോൾ അതേപോലെ തന്നെ ഇഷ്ടമില്ല നിരവധി കളേഴ്സ് ഈ മീനിനുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം വാങ്ങിച്ചിടുക. പിന്നെ കുറച്ച് വില കൂടുതലാണ് ഈ മീൻ, ചിലയിടത്ത് വില കുറവായിരിക്കും. പിന്നെ ഇത് മാക്സിമം വയ്ക്കുന്ന സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം വയ്ക്കുന്ന ഒരു സൈസ് 15 സെൻറ്റിമീറ്റർ തന്നെയാണ്.
ഇവിടെ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയി എന്ന് തോന്നിയാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്താൽ മാത്രം പോരാ, എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കാനിലെ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, ഇത് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇനി നല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമെന്നുള്ളത്. അപ്പോൾ ഇതിന് നല്ലൊരു അടിപൊളി വീഡിയോ ഇനി വരുന്ന പ്രതീക്ഷ ഉണ്ട്. ഐ ആം സൈനിങ് ഔട്ട്.